السلام عليكم. ألو، كيف الله؟ السلام عليكم أستاذ. ഒരു സംശയം, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പകർച്ചപ്പനികളാണല്ലോ കൂടുതൽ കാണുന്നത്. പകർച്ച ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട്, പകർച്ച ബാധിക്കൂല എന്ന ഹദീസും ഉണ്ട് എന്ന് കേൾക്കുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നറിഞ്ഞാൽ കളിക്കരുതായിരുന്നു. ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും. അത് നല്ല ചോദ്യം. അത് പലപ്പോഴും അത് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിക്കാറുണ്ട് ആളുകൾ. അങ്ങനെ ഹദീസുണ്ട്. ഹദീസുള്ള എങ്ങനെയാ വെച്ചാൽ, ലാ അദ്വ വലാ ഹാമത്ത വലാ തിയറത്ത. ലാ അദ്വ, അദ്വ ഇല്ല. അതിന് ചില വിവരമില്ലാത്ത ആളുകൾ പകർച്ചവ്യാധി ഇല്ല എന്നർത്ഥം വെക്കും. അത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് അറിയുന്നതാ. പകർച്ചയില്ല എന്നല്ല പറഞ്ഞത്, ലാ അദ്വ എന്ന് പറഞ്ഞതിന് മഹാന്മാരായ അയിമത്ത് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അദ്വ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം പിശാചാണ്. ഈ പിശാചിന് സ്വയം രോഗം പകർത്താൻ കഴിയും. അങ്ങനെ സ്വന്തമായി രോഗം പകർത്താൻ കഴിയുന്ന അദ്വ എന്ന പേരിൽ ഒരു പൈശാചികമായ ഉപദ്രവം എന്നതില്ല. ജിന്നിനാണെങ്കിലും പിശാചിനാണെങ്കിലും ബാക്കി സൃഷ്ടികൾക്കാണെങ്കിലും സ്വന്തമായി കഴിവില്ല. അള്ളാഹു തആല ചില വസ്തുക്കൾ ചില കാരണങ്ങളാക്കി വെക്കാം എന്നതൊഴിച്ചാൽ സ്വന്തമായി, അഥവാ അദ്വ എന്ന് പറയുന്ന ഒരു പ്രത്യേക ദേവിയുണ്ടെന്നും ആ ദേവിയുടെ കോപമാണ് രോഗം പടർന്നു പിടിക്കാൻ കാരണമെന്നും അതുകൊണ്ട് ഈ ദേവിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില പൂജാകർമ്മങ്ങൾ ചെയ്യണം എന്നും വിശ്വസിച്ചിരുന്ന ജാഹിലുകളായ ചില മക്കാ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. ആ വിശ്വാസം തിരുത്താൻ വേണ്ടി അങ്ങനെ ദേവീകോപം എന്ന പേരിൽ ഒരു പ്രത്യേക ദേവിയും ആ ദേവിയുടെ കോപം കാരണം രോഗം പകർച്ച ഉണ്ടാകുക എന്നതും ശരിയല്ല. അങ്ങനെ അള്ളാഹു തആല ഉദ്ദേശിക്കാതെ സ്വന്തമായി രോഗം പകർത്താൻ കഴിവുള്ള ഒരു ദേവിയും ദേവനും ഇല്ല എന്നും എല്ലാം അള്ളാഹുവിന്റെ കലാവ് മാത്രമാണെന്നും വിശ്വസിക്കണം. ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരർത്ഥം. അതുകൊണ്ട് ഇപ്പൊ രോഗം പകരുമെന്നും പകരൂല എന്നും അല്ല, പക്ഷെ അങ്ങനെ ഒരു ദേവീകോപം എന്ന പേരിൽ ഒരു പിശാച് പ്രത്യേകം ദൈവമായി ഉണ്ട് എന്ന വിശ്വാസം ശരിയല്ല എന്നാണ് മറ്റൊരർത്ഥം. ലാ അദ്വ എന്ന് പറഞ്ഞാൽ സ്വയം രോഗം പകരില്ല, മറിച്ച് അള്ളാഹുവിന്റെ ഖളാ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ തവക്കുലിന്റെ ഭാഗമാണ് ലാ അദ്വ എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക രോഗം ഉണ്ട് എന്നതുകൊണ്ട് അവിടുന്ന് ആരും പേടിച്ചു ഓടും വേണ്ട, എന്നാൽ അവിടേക്ക് ആരും പ്രത്യേകമായി വരും വേണ്ട. എന്നാൽ രോഗം പകരുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ കള്ളാവ് കൊണ്ടാണ്. ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, ഹബീബായ നബിയെ, പകർച്ചില്ല എന്നാണല്ലോ തങ്ങൾ പറയുന്നത്, എന്നാല് ഞങ്ങളെ ചില ഒട്ടകങ്ങള് നല്ല മാൻകുട്ടികളെ പോലെ നല്ല പ്രസരിപ്പുള്ള ഒരു രോഗവുമില്ലാത്ത ഒട്ടകങ്ങൾ, ചൊറി ബാധിച്ച ഒട്ടകത്തിന്റെ കൂടെ മേയുമ്പോൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾക്ക് ചൊറി പകരുന്നുണ്ടല്ലോ, അപ്പൊ തങ്ങൾ പറഞ്ഞ എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചത് ഫമൻ അദൽ അവ്വല. അത് ശരി, ഈ ചൊറി പിടിച്ച ഒട്ടകത്തിന്റെ കൂടെ മേഞ്ഞിട്ടാണ് മറ്റേ ഒട്ടകത്തിന് ചൊറി പിടിച്ചത് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ ആദ്യത്തെ ഒട്ടകത്തിന് എവിടെ കിട്ടിയത്? അത് അള്ളാഹുവിന്റെ കള്ളാഹ്. എന്നതുപോലെ ഇതും അള്ളാഹുവിന്റെ കള്ളാഹ്. ചിലപ്പോൾ ഈ കൂടെ മേയുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാരണമായിരിക്കാം. സ്നേഹങ്ങൾ കാരണമായിട്ട് പകരുന്നതിന് തകരാറില്ല. ചില രോഗാണുക്കൾ രോഗം പടർന്നു പിടിക്കാൻ കാരണമാകും, പക്ഷേ പകരുന്നത് അള്ളാഹുവിന്റെ കള്ളാവ് കൊണ്ടാണ്, രോഗത്തിന് സ്വന്തമായി പകർച്ചയില്ല. ഈ രണ്ടർത്ഥവും ഓക്കെയാണ്. ഈ രണ്ടർത്ഥം വെച്ചാൽ, അതായത് സ്വന്തമായി രോഗം പകരില്ല, ചിലപ്പോൾ പകർച്ചയ്ക്ക് കാരണമായേക്കാം അള്ളാഹുവിന്റെ കള്ളാവ് ആണ് വരുന്നത്, അങ്ങനെ. മറ്റൊന്ന്, അങ്ങനെ പ്രത്യേകമായ ഒരു ദേവി സങ്കൽപ്പിച്ച് ആ ദേവിയുടെ കോപമാണ് രോഗം പകരാൻ കാരണം എന്നത് ശിർക്ക് വിശ്വാസമാണ്, അത് ശരിയല്ല. രണ്ടർത്ഥത്തിനും ലാ അദ്വ എന്നത് ശരിയാണ്. അതുകൊണ്ട് രോഗം പകരില്ല എന്നല്ല, സ്വന്തമായി രോഗത്തിന് പകരാൻ കഴിയില്ല, അള്ളാഹുവിന്റെ വണ്ടുക ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നർത്ഥമോ, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക ഒരു ദൈവീ കോപം എന്നത് ശരിയല്ല, എല്ലാം അള്ളാഹുവിന്റെ കള ആണ് എന്നും. ഓക്കേ.